ഒരു ഫംഗ്ഷനായ അന്നത്തെ മുന്നിയിരിക്കണം അങ്ങനെ. അർജുൻ വന്നിട്ടുണ്ടായിരുന്നു, അർജുൻ വന്നിട്ടുണ്ടായിരുന്നു. എടാ ഇപ്പൊ പഴയ പോലെ ഒന്നുമല്ല, ഒരുപാട് വ്യത്യാസമുണ്ട്. ഒന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ മാറും സൂരജ്. ഒന്ന് ശങ്കര, നിനക്ക് ഈ മീഡിയ ട്രിവിലൂടെയായിട്ട് നിർത്താറായില്ലേ? എടാ നിനക്കറിയാലോ, ചെറുപ്പം തൊട്ടേ എല്ലാ കാര്യത്തിനും ഞങ്ങൾ ഒന്നിച്ചാ. ഒരു പെണ്ണ് പോയെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇട്ടേച്ച് പോയതാ. അവന് മിണ്ടാത്ര ഈഗോ ആണെങ്കിൽ മിണ്ടണ്ടാ. എടാ ഈഗോ ഒന്നും അല്ലടാ, എടാ രാവിലെ എടാ ഈഗോ ഒന്നും അല്ലടാ അവൻ. നിനക്ക് അറിയാന്നല്ലേ അവനെ, നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാം. രാവിലെ ഒന്ന് സംസാരിക്കണം പ്ലീസ്. ശങ്കര, നിന്റെ കോലുണ്ടല്ലേ, കോലം ആണ് ഒന്നുമില്ലെങ്കിലും അവന്റെ കൂടെ പിടിച്ച കുട്ടിയല്ലേ, അവൻ ഒന്നും ഒന്നും മര്യാദക്ക് വന്നോടെയാണ്. ഇപ്പൊ പഴയപോലെ മദ്യപാനൊന്നുമില്ലടാ, ഒരുപാട് വ്യത്യാസമുണ്ട് സൂരജ്. ഞാൻ പറഞ്ഞു നീ ഒന്ന് സംസാരിച്ചു. നമ്മളിവിടെ ഒന്ന് ജൂണിന്റെ കല്യാണം കൂടാൻ, അത് കൂട്ടി നമ്മൾ സന്തോഷമായിട്ട് പിരിയും. അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. നീ പോ, റെഡി ആക്കോ. ദേവര് വന്നു. അയ്യോ എടാ, സാരി ഓക്കെ അല്ലേ? Good evening, ladies and gentlemen. As we all know, we have gathered here for a June's reception. And let's welcome our beautiful bride and the handsome groom onto the stage. Laddu. Ayyo. ആള് കഴിക്കട്ടെ, ഈ പ്രായത്തിൽ കഴിച്ചിരിക്കും, പിന്നെ എപ്പോ കഴിക്കാനാ? ആള് ഡയറ്റിംഗ് ഇല്ല. എന്ത് ഡയറ്റ്? ഓ, അത് നല്ല ബെസ്റ്റ് ചക്കട അലുവേ, ഇവളുണ്ടാക്കിയതല്ല. പെണ്ണ് കാണുന്ന ഒരു അളിഞ്ഞേർപ്പാടാണല്ലേ. ഈ പെൺകുട്ടികൾക്ക് മാർക്കിടുന്ന പരിപാടി ജീവിതത്തിൽ ചെയ്യില്ല എന്ന് കരുതിയാ ഞാൻ. പക്ഷെ കല്യാണം കഴിക്കാൻ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. എന്നെ കൊണ്ടാവുന്ന വിധം ഞാൻ ട്രൈ ചെയ്തു. സ്കൂളിൽ പഠിക്കുമ്പോ ഒരു സീരിയസ് റിലേഷൻഷിപ്പ്, അവളെന്നെ ടച്ച് പോയി. പിന്നെ കോളേജിൽ പഠിക്കുമ്പോ, പക്ഷെ അത് വെക്കോട്ടായില്ല. പിന്നെ ഇപ്പൊ ഈ ജോലിയൊക്കെ വേണമെന്ന് പറഞ്ഞ് വീട്ടുകാരനെ ഗൾഫിൽ പറഞ്ഞു. പിന്നെ ഈ പ്രായമൊക്കെ ആയി വരുമല്ലേ, വീട്ടുകാർക്ക് സറണ്ടർ ചെയ്യാന്ന് കരുതി. അപ്പം ഞാൻ കരുതി അപ്പന്റെ അമ്മയുടെ സ്റ്റൈൽ അങ്ങ് ഫോളോ ചെയ്യാന്ന്. പിന്നൊന്നും പറയണ്ട, കരഞ്ഞു പിഴിഞ്ഞു പോലീസ് സ്റ്റേഷനിലും കയറി. രണ്ടാമത്തെ റിലേഷൻഷിപ്പ് ആണ്, അതിലും വലിയ കോമഡി. ഞാൻ കുറെ സംസാരിക്കുന്നുണ്ടോ? ഒരു ആവറേജ്. ദോ മമ്മി, ഒരു 5 മിനിറ്റും കൂടെ. ഓ, നാണക്കാരി അല്ലേ. അടിപൊളിയാ, തന്നോട് സംസാരിച്ചിരിക്കാനൊക്കെ നല്ല രസമുണ്ട്. പക്ഷെ ആദ്യമായിട്ട് കാണുന്ന ഒരാളെ എങ്ങനെയാടോ കല്യാണം കഴിക്കുന്നേം പിടിക്കും. ആ, എനിക്കും അതുപോലെ തന്നെയാണല്ലോ. പക്ഷെ നമ്മൾ വീട്ടുകാരോട് എന്ത് പറയും? സിറ്റുവേഷൻ സെയിം ആണ്. ഒരു ഐഡിയ ഉണ്ട്. ട്രിങ് 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 ട്രിങ്. സപ്പോസ് നമ്മുടെ കല്യാണം കഴിഞ്ഞു. നമ്മളെ കല്യാണം കഴിഞ്ഞാ, സപ്പോസ് നമ്മുടെ കല്യാണം കഴിഞ്ഞു, 20 വർഷം കഴിഞ്ഞു, നമ്മുടെ 20th വെഡിങ് ആനിവേഴ്സറിയാ. കോൾ എടുക്ക്. Tring tring. Tring tring. Hello. Happy wedding anniversary, Joo. Wedding anniversary ayte endekya plans? Namukke veetil ellarum vilichu oru party arrange cheyyalo. Party ke ellarum cheyyunnalle noile. Namukke evidiyum poyalo. Okay. Namukke Taj hotel poyittu oru adi poli candlelight dinner ayalo. Tajil. എന്റെ പൊന്നു നോയലെ, സ്വപ്നം കാണുമ്പോഴെങ്കിൽ ഇച്ചിരി അടിപൊളി സ്വപ്നം കണ്ടൂടെ. കോൾ വരുന്നു, വെയിറ്റ്. മിണ്ടരുതേ, ഡാഡിയാ. ഹലോ. ആ ഡാഡി. ജൂണേ, ഹാപ്പി വെഡിങ് ആണ് സാർ. താങ്ക് യു. പിന്നില്ലേ, ഞാൻ ആ സമയത്ത് ചിലപ്പോ കമ്മീഷണറൊക്കെ ആയിരിക്കും. അപ്പൊ എന്റെ ചുമല ഇന്നോവ കാറിലെ വെട്ടമൊക്കെ തെളിച്ചായിരിക്കും വരുന്നത്. ആ ശരി ശരി, ബാക്കി പറ. അങ്ങനെ ഞാൻ എന്റെ വണ്ടിയിൽ വരുമ്പോ ആ അലമാരിന്ന് നിനക്ക് ഞാൻ റിസപ്ഷന് മേടിച്ചെന്ന ചുമല സാരിയില്ലേ, അത് കൊടുത്ത് നമ്മുടെ ബെഡ്റൂം മൊത്തം മെഴുതിരിയൊക്കെ വെച്ച് തെളിച്ചു വെക്കണം. തെളിച്ചിട്ട് അങ്ങനെ എന്റെ വണ്ടിയിൽ വന്ന് ഇറങ്ങി പതുക്കെ വീടിനകത്ത് കയറി നിന്റെ അടുത്ത് വന്ന് നമ്മുടെ റൂമിൽ കയറി നിന്നെ ഞാൻ അങ്ങോട്ട്. എന്തോ എന്തോന്നാ, ആ സമയം ആവുമ്പോഴേക്കും നമുക്ക് 2-3 പിള്ളേരൊക്കെ ആയി. 20 വർഷം എന്ന് പറയുമ്പോ എന്റെ തൊലിയൊക്കെ ചുക്കി ചുളിഞ്ഞ്. ആ നേരത്തെ നിനക്ക് ഇതൊക്കെ പറയാനുള്ളോ? ദേ ജൂണേ, സോറി, വിഷയം മറന്നു. 20 വർഷം പോയതറിഞ്ഞില്ല. ഒരു കാര്യം ചെയ്യാം, ഞാൻ അടുത്ത ഫ്ലൈറ്റ് പിടിച്ചെങ്ങത്താം. അതിന് അവിടുന്ന് ഉടനെ ഫ്ലൈറ്റ് ഒന്നുമില്ലല്ലോ, ഞാൻ നെറ്റിൽ നോക്കിയായിരുന്നു. പണി പാളിയോ.
അതെ, പിള്ളേര് പോയിട്ട് കുറച്ച് നേരമായല്ലോ, നമുക്ക് നോക്കിയാലോ? അത് ശരിയാ. ഹലോ ജൂണേ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഞാനേ ഫ്ലൈറ്റ് കിട്ടാത്തോണ്ടേ തൊട്ടടുത്തുള്ള ആർമി ബേസിൽ നിന്ന് ഒരു ഹെലികോപ്റ്ററും കട്ടെടുത്തോണ്ട് വരുവാ. നീ ഓഫീസ് അടച്ചിട്ടേ കുച്ചിങ്ങളെയും കൂട്ടി നേരെ വീട്ടിലോട്ട് വാ. ഹെലിപാഡ് റെഡി അല്ലേ? ഓക്കെ, എന്നാ കൊച്ചുകളെ മാറ്റിക്കോ, ഞാൻ ലാൻഡ് ചെയ്യുവാ. ഓവർ ഓവർ ഓവർ. എത്ര വേഗം പിള്ളേരുണ്ടായേ അല്ലേ? അതെ അതെ. A beautiful bride and the handsome groom onto the stage. Alex and June.